എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായല്ലേ ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രോപ്പ് ഉണ്ട്, ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. ഇത്ര ദിവസം നമ്മളിങ്ങനെ എക്സസൈസിൻ്റെ വീഡിയോസ് ആയിരുന്നല്ലോ, അപ്പോൾ അതിലങ്ങനെ ഇൻട്രോ പറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ പേര് വന്ന് ചോദിച്ചു, ചേച്ചി എന്താ എക്സസൈസ് മാത്രം ചെയ്യണേ, ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇടലേ പരിപാടിയൊക്കെ നിർത്തിയോ? ബ്യൂട്ടി ടിപ്സ് ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാട്ടോ, ഇനി നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്സും അതുപോലെ എക്സസൈസും ഒരുമിച്ച് തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പായിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്, ലോക്ക്ഡൗൺ ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പുതിയ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ വീട്ടിലുണ്ടാവുന്നതും അതേപോലെ തന്നെ നമ്മൾ ചുമ്മാ വലിച്ചെറിയുന്നതിന് വേണ്ട ഒരു വസ്തുവാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരും, അതുപോലെ താരം പോകുന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമ്മളുടെ മലയാളി യൂട്യൂബേഴ്സും അതേപോലെ തന്നെ ഹിന്ദി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉപയോഗിക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവും, അതേപോലെ നിർദോഷം വരും എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്ന കാരണമാണ് ഇത്ര ദിവസം യൂസ് ചെയ്യാതിരുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് ചെറുപ്പത്തിൽ അറിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഇത്തമാരുണ്ട്, കുറച്ച് ഒരു നാലഞ്ച് പേരുണ്ട് ആ വീട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പോകുമ്പോൾ അവർ കഞ്ഞിവെള്ളം കൊണ്ട് തലകഴുകാൻ കണ്ടിട്ടുണ്ട്. അവർ പുറത്ത് നിന്നിട്ടാണ് മുടി കഴുകിയിരുന്നത്, കാരണം അതിന് മാത്രം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പുറത്ത് നിന്നിട്ട് തല ഇങ്ങനെ കഴുകണം കണ്ടിട്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം അവർ ആദ്യം ഇങ്ങനെ സ്കാൽപ്പിൽ തേച്ച് പിടിക്കും, നന്നായിട്ട് മസാജ് ചെയ്യും. ഒരു 10 മിനിറ്റൊക്കെ മസാജ് ചെയ്തിട്ട് അതേ കഞ്ഞിവെള്ളം, ബാക്കി വന്ന കഞ്ഞിവെള്ളം കൊണ്ട് തല ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവർ കഴുകുന്നത്. ഞാൻ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പോലെ ഞാനിത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മോട് പറഞ്ഞത്, ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട്, ഞാനിതുപോലെ ചെയ്യട്ടെ, എനിക്ക് കുറേ മുടി വളരെയുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, നീ ചെറിയ കുട്ടിയാണ്, ഇപ്പം അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ചെയ്ത് കഴിഞ്ഞാൽ നിർദോഷം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും, അതാണ് ഇപ്പം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയാലും ഇപ്പോൾ സമയമുണ്ട്, ഇപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 15 ദിവസമായിട്ടുള്ള ഞാനിത് ട്രൈ ചെയ്തു. നെക്കി നോക്കുകയാണെങ്കിൽ കറക്റ്റ് 16 ദിവസം, 16-ാമത്തെ ദിവസമാണ്. മുടി വളർച്ചയുടെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് ബ്ലോഗ്സിലും അതുപോലെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് മുടി നന്നായിട്ട് വളരുന്നുള്ളത്. അതുപോലെ സയന്റിഫിക്കലി പ്രൂവാണ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം, റൈസ് വാട്ടർ ഫോർ ഹെയർ ഗ്രോത്ത് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ മുടി വളർച്ചയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം 15 ദിവസമായിട്ടുള്ളൂ. പക്ഷെ മുടി വച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല സ്റ്റിഫായി. ഇപ്പം നമ്മൾ ഷർട്ടൊക്കെ കഞ്ഞിമുക്കാം, മുണ്ട് കഞ്ഞിമുക്കാന്നൊക്കെ പറയില്ല, അതേമാതിരി എനിക്ക് തോന്നിയത് എൻ്റെ ഹെയർ നല്ല തിക്കായിട്ടും സ്റ്റിഫായിട്ടും നിൽക്കുന്നുണ്ട്. ഹെയറിൻ്റെ ടെക്സ്ചറിന് നല്ല മാറ്റമുണ്ട്, നല്ലൊരു വടി കൊത്ത ഒരു ഹെയർ എന്ന് പറയാം, അതുപോലെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ കഴുകിയിരുന്നത്, പക്ഷെ സ്മെല്ലൊന്നുമില്ല. വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങനെ അലമ്പി കഴുകും. അതേപോലെ ഞാൻ ചുമ്മാ കഞ്ഞിവെള്ളം മാത്രമല്ല, അതിൻ്റെ കൂടെ 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുടി വളരാണെങ്കിലും വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇതാ ഞാനിവിടെ ഇത്രയും കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നല്ല ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കാട്ടാ. പിന്നെ ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളം വേണം, അതായത് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള 2 കാര്യങ്ങൾ ചേർക്കണേക്കാൾ മുമ്പ് ഈ കഞ്ഞിവെള്ളം എന്തുകൊണ്ടാണ് നമ്മളുടെ തലയിൽ തേക്കണേ എന്നുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ മുടി വളരാൻ ആവശ്യമുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഈ കഞ്ഞിവെള്ളത്തിലുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് ഇല്ലേ, അതിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനും പുതിയ മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ തലയിലത്തെ pH ലെവലിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യും, താരം പോകാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അതായത് കഞ്ഞി നമ്മൾ കഞ്ഞി ഊറ്റിക്കഴിഞ്ഞിട്ട് ആ കഞ്ഞിവെള്ളം നമ്മൾ ഓവർ നൈറ്റ് വെക്കണം. അതായത് ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഫുൾ ഡേ വെച്ചിട്ട് നാളെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഉലുവയും 1 ടേബിൾ സ്പൂണോളം കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ചിട്ട് ഓവർനൈറ്റ് വയ്ക്കാം. അപ്പോൾ ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഗുണങ്ങളൊന്നും എടുത്ത് പറയണില്ല. നമ്മളുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണ് നമുക്കറിയാം. മിക്ക ഹെയർ ഗ്രോത്ത് ഓയിലിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ചീരകം. അതേപോലെ നമ്മൾ മുടി വളരാൻ ഉപയോഗിക്കുന്ന ഹെയർ മാസ്കിലും ഒക്കെ കാണുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ. അപ്പോൾ ഇത് മൂന്നും കൂടിയും ചേരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഡബിൾ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ചിലപ്പോൾ ഇതിൻ്റെ കട്ടി കൂടുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കട്ടി കൂടും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാം. എന്നിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കുന്നുണ്ട് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട്. സ്പ്രേ ബോട്ടിലുകൊണ്ട് അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മളുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ഇതേപോലെ വകച്ചിലൊക്കെ എടുത്തിട്ട് എല്ലായിടത്തും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമാണ്, ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് കൈകൊണ്ട് നമുക്ക് മുറ്റത്തൊക്കെ നിന്നിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ സൗകര്യമൊന്നുമില്ലല്ലോ.
നന്നായിട്ട് സ്കാൽപ്പിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമെടുത്തിട്ട് തന്നെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്യുക. അതിനുശേഷം വിരലുകൊണ്ട് നന്നായിട്ട് വിരലിൻ്റെ അറ്റം കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. അപ്പോൾ മുടിയിൽ ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, സ്കാൽപ്പിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. മുടിയിൽ അപ്ലൈ ചെയ്യണത് നന്നായിരിക്കും. ഞാൻ കഴുകണ സമയത്ത് കുറച്ചെടുത്തിട്ട് തലയിൽ കൂടെ ഒഴിക്കാറുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കഴുകി കളയാറാണ് പതിവ്. അല്ലാതെ സ്പ്രേ ചെയ്യണ സമയത്ത് മുടിയിൽ അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഇത് പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്ന്. എനിക്കും ആ സെയിം ഡൗട്ട് ഉണ്ടായി. ഞാൻ പക്ഷേ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ടാണ് കഴുകിക്കളയണത്. അങ്ങനെ സ്മെല്ലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒട്ടിപ്പിടിക്കലോ ഒന്നുമില്ല. നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് അലമ്പി കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളമാണ് തലയിൽ അപ്ലൈ ചെയ്തതെന്നും കൂടി നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ നല്ല സിൽക്കി സ്മൂത്തായിട്ട് മാറും ഹെയർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലുള്ള കാര്യമല്ലേ, ഉലുവയും കരിഞ്ചീരകവും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്നാലും കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കുക. കുറച്ചും കൂടിയും ഒരു നല്ല ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. പിന്നെ നമ്മളെ നാട്ടിൽ പുറത്ത് താമസിക്കുന്നവർ കുക്കറിലായിരിക്കും ചോറ് വയ്ക്കുക. അങ്ങനെയുള്ളവർക്ക് കഞ്ഞിവെള്ളം എടുക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ചോറ് വയ്ക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അതിനുശേഷം പിറ്റേ ദിവസം ആ വെള്ളം ഊറ്റിയെടുത്താലും നമുക്ക് ആ സെയിം വെള്ളം യൂസ് ചെയ്യാം കേട്ടോ, കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി കഴുകാറ്. മുടി കഴുകണേക്കാൾ മുമ്പായിട്ട് കുറച്ചും കൂടി ആ ബാക്കി വന്ന കഞ്ഞിവെള്ളം തലയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വെറുതെ കഴുകിക്കളയാറാണ് പതിവ്. ഞാൻ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും യൂസ് ചെയ്യുക, കാരണം ഓഫീസിൽ പോകുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും, രാവിലെ ടൈം ഉണ്ടാവില്ല. പക്ഷേ ഷാമ്പു ഇട്ടിട്ട് കഴുകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സോറി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.